എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഈ ഒരു വ്ളോഗ് അങ്ങനെ സാരീസിനെ മാത്രം ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ കയ്യിലുള്ള സാരി കളക്ഷൻസ് മൊത്തം കാണിച്ചു തരാം. എല്ലാം തന്നെ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് എൻ്റെ സാരി കളക്ഷൻസ്. ഇതിൽ എനിക്ക് കൊളാബ് വന്നതാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ നമ്മുടെ കയ്യിൽ പണ്ട് തൊട്ടേ ഇരിക്കുന്ന കുറേ സാരീസ്, പിന്നെ അമ്മയുടെ സിസ്റ്ററിൻ്റെ സാരീസ്, അങ്ങനെ ഇഷ്ടംപോലെ നല്ല അടിപൊളി ഒരു കോട്ടൺ സെറ്റ് മുണ്ടുമാണ്. ഞാനിപ്പോൾ ലാസ്റ്റ് പാലക്കാട് ഉദ്ഘാടനത്തിന് പോയപ്പോൾ എനിക്ക് അവിടുത്തെ ചേച്ചി ഗിഫ്റ്റ് തന്നതാണ്. അപ്പം ഇത് എനിക്ക് ഓണത്തിന്, ഞാൻ ഇപ്രാവശ്യം എനിക്ക് ഓണ ഷൂട്ട്സ് ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചിരുന്നു ഞാൻ. പക്ഷേ ചേച്ചി എനിക്ക് തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വീഡിയോ എടുത്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് നല്ല ഒരു സെറ്റും മുണ്ടുമാണ്. ഇത് ബ്ലൗസ് പീസ്, ഇത് അതിൻ്റെ വരുന്ന കരയാണ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല തത്തക്കിളി പച്ച എല്ലാവരും ചേരുന്ന ഒരു കളറാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പൊടിച്ചിട്ടില്ല. ഇപ്പം ഞാൻ കവർ എടുത്ത് മാറ്റി പൈനകത്ത് ഇരിക്കില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു വീടെല്ലാം ഷിഫ്റ്റ് ചെയ്തിട്ട് ചെറുതൊക്കെ വീടെല്ലാം ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടായിരിക്കേ നിന്റെ മാത്രമല്ല എല്ലാത്തിലും ജീവൻ ഞാൻ എടുക്കും. വീടെല്ലാം ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ എല്ലെങ്കിലും ഒതുക്കുന്നേ ഉള്ളൂ. ഏത് സാരി? അതിന്റെ കൂടെ സെറ്റ് സാരി ആദ്യം കൂടെ സെറ്റ് സാരി കൂടെ ഉണ്ട്. അത് എവിടെയാണ്? ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതിൽ ഏത് സാരി നിങ്ങളെ ഫസ്റ്റ് കാണിക്കാം? ഓക്കെ, ആദ്യം ഇത് രണ്ടാമത് കാണിക്കാം. ഇത് ഇതിൽ കുറച്ച് പറയാനുണ്ട്. ഇത് പിന്നെ അത് എനിക്ക് വേറൊരു സെറ്റ് സാരിയും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ്, ഇത് അതിന്റെ കൂടെ ഉള്ള ബ്ലൗസ് പീസാണ്. ഓക്കെ, സൈഡ് കുറച്ചുകൊണ്ട് ബാക്കിലോട്ട് വെച്ച് ക്യാമറ കാണിക്കാം. കണ്ടു നോക്കട്ടെ, ഒരുതരം കാണിക്ക. എടാ ആ കിണ്ടി എങ്ങനെ തക്കോട്ട് തിരിച്ചു നോക്കുന്നേ ലെഫ്റ്റണക്കേടാ. ഓ അതല്ലേ, ഇത് ഫുള്ള് സെറ്റ് സാരീസ് ആണ്. ട്രെയിനകത്ത് ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല. കൊറേ കളക്ഷൻസ് ഉണ്ട്. ഇത് നമ്മുടെ അല്ലേ, ഇത് ലെറുക്കുഞ്ഞമ്മയുടെയാണ്. എനിക്ക് എടുത്തു തന്നതാണ്. ഇത് അമ്മയുടെ സിസ്റ്ററിന്റെ സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ്. നമുക്ക് നല്ല ഞാൻ ചിലപ്പോ ഇത് ഈ വർഷത്തെ ഓണം ഏതെങ്കിലും ഓണം ഫംഗ്ഷൻ ഇടാവുന്ന ഉടുക്കാന്ന് വെച്ചിരിക്കും. നല്ല ഒരു ബ്ലൗസ് തത്തക്കിളി പച്ച ഷെയ്ഡാണ് ഉണ്ടാവുക. ഇത് നമ്മൾ കഴിഞ്ഞ ഓണത്തിന് ബാലരാമപുരത്ത് നിന്ന് എടുത്തതാണ്. ഇതിന് എത്രയായിരുന്നു? ആ കഴിഞ്ഞ മുമ്പത്തെ ഓണത്തിന് ബാലരാമപുരത്ത് നിന്ന് എടുത്തത്. ഇതും ഒരു അതിനേക്കാൾ ലൈറ്റ് തത്തപ്പച്ചയാണ്. നല്ല രസമാണ് കേട്ടോ. ഇത് ഉടുക്ക ഉടുത്ത് ഭംഗി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രസമാണ്. പ്രത്യേകിച്ച് സെറ്റ് മുണ്ട് ഉടുക്കുമ്പോൾ സെറ്റ് മുണ്ട് എടുക്കുന്നതിന് ഭംഗി വേറെ തന്നെയാണ്. ഇത് എത്രയായിരുന്നു ഒന്ന്? എത്ര ഉണ്ടായിരുന്നല്ലോ, ആ 1000 താഴെ ഉള്ളു കേട്ടോ. ഓക്കെ, ഈ ഒരു സെറ്റ് സാരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഗുരുവായൂർ ഇപ്പം ലാസ്റ്റ് ഒരു 3 മാസം മുമ്പേ പോയപ്പം ഞാൻ കടയുടെ പേരെന്തായിരുന്നു? ആ ട്രിവാൻഡ്രത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ് കസവ് മാളിക. കാരണം ബ്രൈഡ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ എടുക്കുന്ന അവിടെ നിന്നാണ്. അവരുടെ ചോദിച്ചതല്ലേ, അത് പറയിട്ട് അമ്മയ്ക്ക് സമയമില്ല. അപ്പൊ ഇത് നമ്മൾ അവിടെ നിന്ന് എടുത്തിയാണ്. രണ്ടെണ്ണം എടുത്തു. എന്റെ പൊന്നു മക്കള് ഉടുത്തെടുത്തിരിക്കും. അതേപോലത്തെ സാരിയാണ്. ഇതിന്റെ പ്രൈസ് കേട്ടാ ചിലപ്പോ നിങ്ങൾ ഞെട്ടും. പക്ഷെ ഇത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ബ്രൈഡ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് 7000 something ആണ് ഈ ഒരു സാരിക്ക്. പക്ഷെ സാരി അത്രയും വേർത്താണ്. നല്ല അടിപൊളി സാരി കേട്ടോ. അടിപൊളി അടിപൊളി. ഇതിന്റെ സെറ്റ് മുണ്ട് കാണിക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്, മുണ്ടും നേരി. ഇതും നിങ്ങൾ എന്റെ ഗുരുവായൂർ പോയപ്പോൾ ആ വ്ളോഗിനകത്തും നമ്മുടെ അതിന് ആ പാട്ടിനകത്തൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ട ഇതിന് ഒരു 4000 something ആയിട്ടുണ്ട്. എറൗണ്ട് ഒരു 5000 കാരണം ഇതൊക്കെ ഞാൻ വാങ്ങിച്ചത് കൊണ്ടാണ് എനിക്ക് ഇതിന്റെ പൈസ കറക്റ്റ് ആയിട്ട് അറിയാവുന്നത് കേട്ടോ. നല്ല സെറ്റ് മുണ്ടാണ്. ബ്രൈഡ്സ് പ്രത്യേകിച്ച് നോക്കുക. അടിപൊളി രസമായിരിക്കും ഇത് ഇട്ട്. ആ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് മുല്ലപ്പൊക്കെ വെക്കുമ്പോൾ തലയേട്ടം പറഞ്ഞില്ലല്ലോ, നല്ല അടിപൊളിയായിരിക്കും കേട്ടോ.
എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ അവിടെ വരണം, അവരുടെ കയ്യിൽ നിന്ന് ആ പ്രീ ഓർഡർ അങ്ങനെ എന്തോ ഉണ്ടായിട്ടോ. ഞാൻ അവിടെ പോയപ്പോഴും ലിമിറ്റഡ് സ്റ്റോക്കായിരുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് കളർസാരിയിലോട്ട് പോവാം. ഇതെനിക്കിപ്പോൾ കൊളാബ് വന്നൊരു സാരിയാണ്, ക്രീം കളറാണ്. ക്രീം കളറിനകത്ത് പിങ്ക് ഇത്രയും വീതിയുള്ള ഒരു ബോർഡറൊക്കെ വന്നൊരു സാരിയാണ്. ഞാൻ പൊട്ടിച്ചിട്ടില്ല, അതേ മടക്കിലിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ബ്ലൗസ് ഒന്നും സ്റ്റിച്ച് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഇതിൻ്റെയൊക്കെ ഞാൻ എന്താണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് പട്ട്, സോഫ്റ്റ് പട്ട് നല്ല അടിപൊളി സോഫ്റ്റ് പട്ട്. ഇതൊക്കെ നിങ്ങൾ എൻ്റെ കോമൺ എൻ്റെ എന്താണ് റീൽസിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും ഈ സാരിയൊക്കെ. ഇത് ഇത് കൊളാബായിരുന്നു, ഇത് കൊളാബാണ്, ഇത് കൊളാബാണ്. എല്ലാം എപ്പോഴും എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് പട്ടിന് വരുന്നതാണ്, പഞ്ഞു പോലെ ഇരിക്കും കേട്ടോ. ഇതിൻ്റെ വേറൊരു കളർ കോമ്പിനേഷൻ കൂടെ ഉണ്ട്, ഇതിൻ്റെ തന്നെ ഗ്രീനും സിൽവറും. അതവിടെ ഇതിൻ്റെ ഗ്രീനും ഇനി ഞാൻ കാണിക്കാം. അതായത് ഇപ്പൊ കഴിഞ്ഞ ഐഷുവിന്റെ കല്യാണത്തിന് ഇട്ടപ്പോ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു സാരി എൻക്വയറി ആയിരുന്നു. ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഓക്കെ, ഇത് ഞാൻ എപ്പോഴും എനിക്ക് എന്തെങ്കിലും എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഒക്കേഷൻസ് വരുമ്പോൾ എനിക്ക് ട്രഡീഷണൽ സാരി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ട്രഡീഷണൽ ആയിട്ട് സാരി എടുക്കുമ്പം ഗായത്രി എന്ന് പറഞ്ഞിട്ട് ജി എക്സാമ്പിൾ എന്ന് പറഞ്ഞ ഓൺലൈൻ പേജിൽ നിന്നാണ് എടുക്കാറുള്ളത്. അപ്പൊ എനിക്ക് ഗായത്രി പ്രാവശ്യം ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ടു വേണം. ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇന്ന ഇന്ന കളർ കോമ്പിനേഷൻ വേണോന്ന് പറഞ്ഞപ്പോ എനിക്ക് ഗായത്രി അയച്ചു തന്നതാണ്. ഇത് ബ്രൈറ്റ്സിന് വേണ്ടിയിട്ടാണ്. ബ്രൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും ബ്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഭയങ്കര അന്നത്തെ ഒരു എലഗന്റ് ഡേ ആണ്, അവരുടെ സ്പെഷ്യൽ ഡേ ആണ്. അതിന് തെളിയിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും അവർക്ക് വേണ്ടി പറയുന്നത്. ഇതും കല്യാണപ്പട്ടാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയട്ടെ. ഞാൻ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയും ഗായത്രിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഗായത്രിൻ്റെ പ്രൈസ് പറയുന്നത്. ഇതിന് ഗായത്രി സെയിൽ ചെയ്യുന്നത് 20,000 രൂപയ്ക്കാണ്. പക്ഷേ പുറത്ത് അതായത് ഷോപ്പുകളിലും അല്ലാതെയൊക്കെ ഓഫ്ലൈനിലൊക്കെ സെയിൽ ചെയ്യുന്നത് 25 ഗായത്രി ചെയ്യുന്നത് 15 രൂപയ്ക്കാണ്, 15,000. പുറത്ത് എടുക്കുന്നത് 15 to 20 to 25 ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. പക്ഷെ 20 to 25,000 വരെ ഈ സാരിക്കോ. എന്റെ ഭഗവതിയെ, എന്റെ കയ്യിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സാരി ഇതാണ്. എന്റെ ഏറ്റവും ഫേവറേറ്റ്, കാരണം ഈ പച്ചയും മജന്തയും തമ്മിലുള്ള കോമ്പിനേഷൻ. ഇത് ഉടുത്തു കഴിഞ്ഞപ്പോ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു അടിപൊളിയായിരുന്നു. കാരണം എനിക്ക് വീണു ചേച്ചി അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഉടുത്തൊക്കെ തന്നത്. ആൻഡ് രക്ഷയില്ലാത്ത സാരി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഇതിന്റെ ബ്ലൗസ് എന്തായിരുന്നു, ഞാൻ എടുത്തായിരുന്നല്ലോ. ഇത് ഞാൻ ത്രിവാൻഡ്രം മച്ച്മോറിലാണ് സ്റ്റിച്ച് ചെയ്തത്. പെർഫെക്റ്റ് ആയിരുന്നു, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. പക്ഷെ ഭയങ്കര സിമ്പിൾ ആണ് സ്റ്റിച്ച് ചെയ്തത്. ആ നെക്കിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് ഈ ഒരു ഇത്, അതൊക്കെ അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആ സാരി അത്ര അടിപൊളിയായിരുന്നു. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ചതുപോലത്തെ ആ യെല്ലോൻ്റെ ഗ്രീൻ സിൽവറും കോമ്പിനേഷനാണ്. ശരി, ഡ്യൂറേഷൻ ഒരുപാടാവും കേട്ടത്. നോർമൽ സെറ്റ് സാരിയാണ്, സെറ്റല്ല, മുണ്ടും നേടിയതാണ്. ആ മുണ്ടും നേടിയതാണ്. ഇത് എത്ര രൂപയായിരുന്നു? 10,000 എപ്പോൾ വാങ്ങിച്ചത്? കഴിഞ്ഞ വിഷുവിന്, ഓ അത് ഈ സാരിയായിരുന്നു. കഴിഞ്ഞ വിഷുവിന്, ഇപ്പൊ കഴിഞ്ഞ വിഷുവിന് ഞാൻ എടുത്തതായിരുന്നു. പേജ് ഞാൻ മെൻഷൻ ചെയ്യാട്ടോ. ഇതും ബ്രൈറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാത്തവർക്ക് കൊടുക്കാം. പക്ഷെ 10,000 എന്ന് പക്ഷേ ഇത് അത്യാവശ്യം റേഞ്ച് ഉള്ള സാരിയാണ്. ഞാൻ ചേച്ചി എടുത്ത് ചോദിച്ചില്ല ഇതിന്റെ പ്രൈസ് എത്ര ആണ്. കാരണം അവര് സ്കൂൾ സെലിബ്രിറ്റീസും അതേപോലെ ബ്രൈറ്റ്സും ഒക്കെ ഏറ്റവും കൂടുതൽ അവരുടെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് എടുത്ത ചേച്ചിയുടെ പേജിന്റെ പേര് എന്തായാലും നോക്കണം. അവരുടെ കയ്യിൽ നിന്നാണ് ഇത് എടുത്തത്. സെറ്റും മുണ്ടുവാണേ, ബ്ലാക്ക് ബ്ലാക്ക്. ദാ ഇത് എന്റെ പേര് ഏറ്റവും കൂടുതൽ പച്ചയും മഞ്ഞയും കോമ്പിനേഷൻ ആണ്. ഇത് അടിപൊളി സാരിയാണ്. ഇത് ഞാൻ എവിടുന്ന എടുത്ത ഇതെനിക്ക് ഈ സാരിയൊക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ ഓൺലൈൻ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട് കേട്ടോ. ഈ സാരി നേരത്തെ ഗായത്രിയുടെ പേജിൽ നിന്നാണ്. എന്താ പറയാ, എന്തോ പട്ടം നിങ്ങൾ പഞ്ഞു പോലെ ഇരിക്കുന്നത്, ഭയങ്കര സോഫ്റ്റ് ആണ്. ആൻഡ് ഇതിന്റെ റിച്ച്നെസ് എന്ന് പറയാൻ നമ്മൾ ഉടുത്തു കഴിയുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. അടിപൊളിയാണ് ഗൈസ്, ഞാൻ സിൻസിയർ ആയിട്ട് പറയാം. ഇതും അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. എനിക്ക് തോന്നുന്നു അന്ന് പുള്ളിക്കാരി പറഞ്ഞ 6,000 something ആണെന്ന് തോന്നുന്നു, എനിക്ക് ക്ലിയർ അല്ല.
പക്ഷേ ഇത് ഞാൻ എൻ്റെ അവാർഡ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇട്ടിടുമായിരുന്നു. നല്ല സോഫ്റ്റ് പട്ടാണ്. ഇതും അതെ എന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്നതും എനിക്ക് ഒതുങ്ങിയിരിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള സാരീസ് ആണ് എടുക്കുന്നത്. ഇത് ഗീതാ ഗോവിന്ദത്തിലേക്ക് എടുക്കുകയാണ്. ഇതും ഒരു ചുങ്കിടി സാരിയാണ്, നല്ലതാണ്. ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഉടുക്കാനെടുത്ത് വെച്ചതാണ്. ബ്ലൗസും സാരിയും കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഇതും ഒരു ബനാറസി സാരിയാണ്. പക്ഷെ ഇതിന് പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇതിന് 2000 something ഉള്ളു കേട്ടോ. പക്ഷെ കണ്ട അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്. ഒന്നിനൊന്നിനും മെച്ചമാണ്. കാരണം ഇതിന് ഇത് കണ്ടാൽ ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ട് തോന്നിയെങ്കിലും ആ റെഡ് ഒന്ന് നൂത്ത് വിരിച്ചേ, നൂത്ത് കാണിച്ചേ കണ്ട. ഇതും ഞാൻ എൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ സാരി, നല്ല ഭയങ്കര സ്ട്രിപ്സ് ലൈൻസ് പോലെ വന്നിട്ടുള്ള സാരിയാണ്. എൻ്റെ മുന്നാണി കാണിച്ച്. ഇച്ചിരി വെയിറ്റ് ആക്ച്വലി ഇതിനുണ്ട്. കിട്ടു സാരിയാണ്. അതിൻ്റെ എന്തോ തറയിൽ കിടക്കുന്നേ വരുന്നുണ്ട്, അതിന് വേണ്ടി ഉടുക്കാൻ വെച്ചിട്ടാണ്. ഇത് ഗായത്രിയുടെ സാരിയാണ്. ഞാൻ ഇത് ഒത്തുവരെ ഉടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് കാണിച്ച്. ഇത് ഭയങ്കര സോഫ്റ്റ് സിൽക്കാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള. ഇത് ഭയങ്കര ഒഴുകി കിടക്കുന്ന ഒരു ടൈപ്പാണ്. ഇതാണ് എൻ്റെ ഷിഫോൺ സൈസ് കണ്ടോ. ഇത് നമുക്കൊരു പാർട്ടി ടൈപ്പ് ഉള്ള ഒരു സാരിയാണ് കണ്ടോ. ഇതാണ് എൻ്റെ സാരി. ഞാൻ ബ്ലൂ കാണിച്ചു. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തിയുണ്ടോന്ന് അബു കാണിച്ചേ. ഇത് എന്ത് രസം, ഇത് റോയൽ ബ്ലൂ എന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല ഒരു ഷെയ്ഡാണ് കണ്ട. ഇത് ഞാൻ വർണ്ടൈസ് എന്ന് പറഞ്ഞ ഓൺലൈൻ പേജിൽ നിന്ന് എടുത്തതാണ്. ഇത് ആ നേരത്തെ കാണിച്ചുകൊണ്ടായിരിക്കുന്ന മഞ്ഞ, ആ ഗ്രീൻ, ഇതെല്ലാം അവരുടെ പേജിൽ നിന്നാണ് കേട്ടോ. ഇതും ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര പഞ്ഞു പോലെ ഇരിക്കും ഈ ഒരു സാരി. പട്ട് സാരിയാണ്. ഇത് ഞാൻ ഗായത്രിയുടെ കയ്യിൽ നിന്ന് എടുത്തതാണ്. ഗായത്രിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല അടിപൊളി കോസ്റ്റ്ലി സാരീസ് അയച്ചിട്ടുള്ളത്. ഇത് ദൈവത്തിൻ്റെ മണക്കാനായിട്ട് ഇട്ടേക്കോ കേട്ടോ. ഇതും നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഗ്രാൻഡ് ആയിട്ട് വരും. ഭയങ്കര ഗ്രാൻഡാണിത്. വിത്ത് ബ്ലൗസാണ് ഇത് വന്നത്. ഇതാണ് സാരിയുടെ ഫുള്ള്. ഓക്കെ, ഈ സാരി കണ്ടാൽ നിങ്ങൾ എത്ര രൂപ തോന്നിക്കും? ഇത് നമ്മൾ രാമേന്ദ്രൻ്റെ നിർത്തിയാണ് കേട്ടോ. ഇതിന് 2 colors എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് വന്നിട്ട് 500 എത്രയാണിത്? 300-350 rupees അതിന്. അടുത്തത് ഇനി ഏത് എടുക്കാം? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സാരി കളക്ഷൻസ്. ഇത് അതിന്റെ വേറൊരു ഷെയ്ഡാണ്. ഇത് രാമേന്ദ്രൻ നടത്തിയാണ്. ഒരു 500 റേഞ്ച് എന്തോ ആണ് ഇതിന്റെ അകത്ത്. 500 ഇത് ആക്ച്വലി സൽവാർ തയ്ക്കാനൊക്കെ നമുക്ക് പറ്റിയതാണ്. ഒരു ഒരു ടിഷ്യു ടൈപ്പാണ് ഇത്. ഇതൊക്കെ ഞാൻ സീരിയലിന് വേണ്ടി എടുത്തിട്ടുള്ളതാണ് സാരി കളക്ഷൻസ്. അപ്പൊ ഇതിനകത്ത് ഇനി ബാക്കിയൊക്കെയുള്ളത് എല്ലാം പട്ടുസാരി ആട്ടോ. കൂടുതലും പട്ടുസാരീസ് ആണ്. തൽക്കാലം ഇപ്പോൾ വീടിൻ്റെ ലെങ്ത് കൂടിയതുകൊണ്ട് ഞാൻ ഇതിൽ നിർത്തുകയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ത്രൂ വാങ്ങിക്കാവുന്നതാണ്. അപ്പം വേറൊന്നുമില്ല. ടാറ്റാ.